പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ അറസ്റ്റിലായ ഓട്ടോ ഡ്രൈവറുടെ ബന്ധുവായ നിയാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊലപാതകത്തിൽ നിയാസിനും പങ്കുള്ളതായി സൂചന നേരത്തെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വലഞ്ചുഴയിലെ ഓട്ടോ ഡ്രൈവറുടെ ബന്ധുവാണ് ഈ നിയാസ് എന്നാണ് വേണു ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് ഇയാൾക്ക് കൃത്യമായ ബന്ധം ഈ കൊലപാതകത്തിൽ ഉണ്ടോ എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ പോലീസ് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു ഈ ജോർജ് ഉണ്ണുണിയുടെ കഴുത്തിൽ ഏതാണ്ട് ഏഴോ എട്ടോ പവൻ തൂക്കം വരുന്ന വലിയൊരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു ആ സ്വർണ്ണമാല കുരിശടക്കം ഏഴോ എട്ടോ പവൻ വരുമെന്നാണ് മക്കളും ബന്ധുക്കളും പറയുന്നത് ഈ സ്വർണമാല കൃത്യമായ രീതിയിൽ വിൽക്കാനോ പണയം വയ്ക്കാനോ ഈ പറയുന്ന നിയാസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട് ഈ സംഘത്തിന് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നേരത്തെ അറസ്റ്റിലായ മൂന്ന് പേർ അതൊന്ന് താരിപ്പ് അദ്ദേഹം അയാൾ ഈ പറയുന്ന വലഞ്ചുഴി സ്വദേശിയാണ് ഓട്ടോ ഡ്രൈവറാണ് അയാൾ ഈ കട നേരത്തെ മൈലപ്പുറയിലെ കടയുമായി ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വരുന്നയാളാണ് എന്തായാലും അയാളുടെ നേതൃത്വത്തിൽ അയാളാണ് ഈ ബുദ്ധി കേന്ദ്രമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെയാണ് തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരും കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അവർ തെങ്കാശിയിൽ നിന്നാണ് അവർ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും ഈ പേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോഴൊന്നും പുറത്തു വിടുന്നില്ല രാവിലെ ഇവരെ അബാൻ ജംഗ്ഷനിൽ നിന്ന് ഇവർ ഓട്ടോ ഈ സഞ്ചരിച്ച ഓട്ടോയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്തായാലും ഒരു ബസ്സിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ ഓട്ടോയിലേക്കും പിന്നീട് ഈ പ്രതികളിലേക്കും എത്തിച്ചത് എന്ന നിർണായകമായ വിവരമാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ നിയാസ് എന്ന ഈ ബന്ധുവിനെ കൂടി ചോദ്യം ചെയ്യുന്നു ഇയാളെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുപക്ഷേ തെളിവെടുപ്പിനായിരിക്കാം ഈ സ്വർണം വിറ്റോ വിറ്റോ പണയം വെച്ചോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത നൽകുന്നില്ല ആ സ്ഥാപനത്തിലേക്കായിരിക്കാം കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ നാല് പ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട എസ് പിയുടെ ഒരു വാർത്താ സമ്മേളനവും നമ്മൾ പ്രതീക്ഷിക്കുന്നു വേണു ബാലകൃഷ്ണൻ ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്